പരസ്പരം വലിയ പരിചയമൊന്നുമില്ലാത്ത ആ നാല് പേർ പുതിയൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. ആമസോൺ കാടുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി തേടിയൊരു യാത്ര. എന്നാൽ നിധികൾക്ക് പകരം അവിടെ വരെ കാത്തിരുന്നത് മറ്റു ചിലതായിരുന്നു. ലോകം നടുങ്ങിയ അവരുടെ അതിജീവനത്തിന്റെ കഥയിലേക്കാണ് ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. വർഷം 1981 ഇസ്രായേലിലെ തൻ്റെ നിർബന്ധിത സൈനിക സേവനത്തിനെല്ലാം ശേഷം നോർവേയിലെത്തി വ്യത്യസ്ത തരത്തിലുള്ള ജോലികൾ ചെയ്തുകൊണ്ട് പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് യോസഫ് യോസി ഗിൻസ്ബർഗ് എന്ന ചെറുപ്പക്കാരൻ. അയാൾ ഈ പണം സമ്പാദിക്കുന്നതിൻ്റെ പുറകിൽ അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. വലിയ വലിയ ഉൾക്കാടുകൾക്കകത്ത് പ്രവേശിച്ചുകൊണ്ട് പുറം ലോകവുമായി ഇന്നേ വരെ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ഗോത്രങ്ങളെ, ആദിവാസികളെ കണ്ടെത്തിക്കൊണ്ട് അവരെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു. രണ്ടാമതായി ഗിൻസ്ബർഗിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ ആശയം തൻ്റെ ഉള്ളിൽ ജനിക്കാൻ കാരണക്കാരനായിട്ടുള്ള ഹെൻറി ചാരിയർ എന്ന വ്യക്തിയെ ചെന്ന് കണ്ട് അയാളിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള അനുവാദങ്ങളും സമ്മതമൊക്കെ മേടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഉൾക്കാടുകളിലെ ഗോത്രങ്ങളെ കണ്ടെത്താൻ വേണ്ടി ഇറങ്ങുക എന്നതായിരുന്നു. ഒരുപാട് അനേകം കാലം വ്യത്യസ്തമായിട്ടുള്ള ജോലികൾ അതിനുവേണ്ടി പണം സമ്പാദിക്കുന്നതിനായി ഗിൻസ്ബർഗ്, യോസി ഗിൻസ്ബർഗ് എന്ന ചെറുപ്പക്കാരൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പല പ്രദേശങ്ങളിലായി വീട് നിർമ്മാണ ജോലികളും കടലിൽ ചെന്ന് മത്സ്യം പിടിക്കുന്ന ജോലികളുമെല്ലാം തന്നെ ഈ കാലയളവിലായി പണം സമ്പാദിക്കുന്നതിനായി യോസി ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നാളുകൾ അങ്ങനെ മുമ്പോട്ടേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ഞെട്ടിക്കുന്ന വാർത്ത യോസി കേൾക്കുന്നത്. താൻ ആരെയാണോ കാണണമെന്ന് ആഗ്രഹിച്ചത് ആ വ്യക്തി ഈ ലോകത്തു നിന്നും മരണപ്പെട്ടിരിക്കുന്നു. ഹെൻറി ചാരിയർ എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അത് വലിയ തരത്തിലുള്ള നിരാശ തന്നെയായിരുന്നു യോസി ഗിൻസ്ബർഗിൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചത്. എങ്കിൽ തന്നെയും അദ്ദേഹം പകർന്ന് നൽകിയിട്ടുള്ള, അദ്ദേഹം കാരണമായിട്ട് യോസിയുടെ മനസ്സിൽ ജനിച്ചിട്ടുള്ള ആ ആശയത്തെ പിന്തുടർന്നുകൊണ്ട് ആമസോൺ കാടുകളിലെ ഗോത്രങ്ങളെ തിരിഞ്ഞിറങ്ങാൻ വേണ്ടി തന്നെ യോസി തീരുമാനിക്കുകയാണ്. പല കാലങ്ങളിലായിട്ട് അയാൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന പണം പല നിലയിലും നഷ്ടമാകുന്നുണ്ട്. ചിലപ്പോഴൊക്കെ പണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ചൂതാട്ടങ്ങളിലുമെല്ലാം ചെന്നുവിട്ട് ഉള്ള പണം മുഴുവനായിട്ടും അയാൾക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു. എന്തുതന്നെയായാലും തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി, സൗത്ത് അമേരിക്കയിലേക്ക് എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി നിരന്തരമായി അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുകയും ഏറ്റവും ഒടുവിൽ പണം സമ്പാദിച്ച് പണമായി എന്നൊരവസ്ഥ എത്തുന്ന അവസരത്തിൽ സൗത്ത് അമേരിക്കയിലെ വെനസ്വേലയിലേക്ക് അദ്ദേഹം യാത്രയാവുകയും ചെയ്യുകയാണ്. എന്നാൽ വെനസ്വേലയിലും അദ്ദേഹത്തെ കാത്തിരുന്നത് വലിയ തരത്തിലുള്ള നിരാശ തന്നെയായിരുന്നു. അതിനോടകം തന്നെ വെനസ്വേലയുടെ സമീപ പ്രദേശങ്ങളിലെ ഉൾക്കാടുകളിലെല്ലാം തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഗോത്രവിഭാഗങ്ങളെ ഗവൺമെൻറ് തന്നെ കണ്ടെത്തിക്കൊണ്ട് പുറം ലോകവുമായിട്ട് അവർക്ക് ബന്ധം സ്ഥാപിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. അതിനാലൊക്കെ തന്നെയും അവിടെയും വലിയ തരത്തിലുള്ള നിരാശയുടെ പടുകുഴിയിലേക്കാണ് യോസി ഗിൻസ്ബർഗ് ചെന്ന് വീഴുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് അയാളുടെ മുമ്പിൽ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണകളും ഉണ്ടായിരുന്നില്ല. അതിനാലൊക്കെ തന്നെയും വെനസ്വേലയിൽ നിന്നും കൊളംബിയയിലേക്ക് ലിഫ്റ്റ് അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹിച്ച് ഹൈക്കിംഗ് ചെയ്തുകൊണ്ട് യാത്ര നടത്താമെന്നൊരു കാര്യത്തിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് യോസി എത്തിച്ചേരുകയാണ്. അങ്ങനെ അദ്ദേഹം കൊളംബിയയിൽ എത്തിച്ചേരുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിയെ യോസി പരിചയപ്പെടുകയാണ്. അധ്യാപകനായിട്ടുള്ള മാർക്കസ് സ്റ്റാം ആയിരുന്നു അത്. ഏറെക്കുറെ യോസിയുടെയും സ്റ്റാമിൻ്റെയും ചിന്താഗതികളൊക്കെ ഒരേ രീതിയിൽ തന്നെയായിരുന്നു. രണ്ടുപേരും ഒരുപോലെ യാത്രകളെ, അതും അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രകൾ ഒരുപോലെ സ്നേഹിച്ചിരുന്ന വ്യക്തികളായിരുന്നു. സ്വിറ്റ്സർലൻഡിൽ അധ്യാപക ജീവിതം നടത്തിയിരുന്ന മാർക്കസ് സ്റ്റാം അതിൽ നിന്നും ഒരു ലീവ് എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ലോകം ചുറ്റുന്നതിന് വേണ്ടി, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും പിന്നീട് ഇരുവരും ചേർന്നുകൊണ്ട് ചില യാത്രകളൊക്കെ നടത്തുകയാണ്. ഏറ്റവും ഒടുവിൽ അവരെങ്ങനെ ബൊളിവിയയിൽ എത്തിച്ചേരുകയാണ്. ദിവസങ്ങൾ പിന്നെയും മുമ്പോട്ടേക്ക് കടന്നു പോകുന്നു. ബൊളിവിയയിലെ അവരുടെ യാത്രകൾക്കിടയിലായി തീർത്തും അവിചാരിതമായി കാൾ റപ്രച്ചർ എന്ന പേരുള്ള ജിയോളജിസ്റ്റ് ആയിട്ടുള്ള, ഭൂമിയെക്കുറിച്ചും കാടുകളെക്കുറിച്ചുമെല്ലാം അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയെ അവർ പരിചയപ്പെടുകയാണ്. യോസിയോടും മാർക്കസിനോടും പറയാനായി കാളിൻ്റെ പക്കലൊരു രഹസ്യമുണ്ടായിരുന്നു. ആമസോൺ കാടുകളുടെ ഉൾഭാഗത്തായിട്ട് വലിയ തോതിലുള്ള നിധികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. കൃത്യമായി അതെവിടെയാണ് ഉള്ളതെന്ന് അറിയില്ലെങ്കിലും അതിലേക്കുള്ള വഴി തനിക്കറിയാം. കൂടെ പോരുന്നോ എന്ന് കാൾ ചോദിച്ചപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ മാർക്കസും യോസിയും അതിന് സമ്മതം മൂളുകയാണ്. ഈ ഒരു അവസരങ്ങളിൽ യോസിയുടെ മനസ്സിലുണ്ടായിരുന്നത് ആമസോൺ വനാന്തരങ്ങളുടെ ഉൾഭാഗത്തേക്കാണ് കടന്നു ചെല്ലുന്നത്. തീർച്ചയായിട്ടും ഇന്നേ വരെ പുറം ലോകവുമായി യാതൊരു വിധത്തിലും ബന്ധമില്ലാത്ത ചില ഗോത്രങ്ങളെ ചിലപ്പോൾ തനിക്ക് കണ്ടെത്താൻ സാധിച്ചേക്കും എന്നൊരു കാര്യമായിരുന്നു. ഇതേ സമയം മാർക്കസിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് തീർത്തും വളരെയേറെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി തനിക്ക് ചെയ്യാൻ സാധിക്കും എന്നൊരു ചിന്തയായിരുന്നു. എന്തുതന്നെയായാലും മൂന്ന് പേരും കൂടെ ആമസോൺ കാടുകളുടെ ഉൾഭാഗത്തായി ഒളിഞ്ഞു കിടക്കുന്ന നിധി തേടി ഇറങ്ങാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ്.
അതിന് മുന്നോടിയായി മൂവരും ചേർന്ന് ചെറിയൊരു യാത്ര നടത്തുന്നുണ്ട്. ആ ഒരു യാത്രയിലാണ് തീർത്തും അവിചാരിതമായി അമേരിക്കൻ ഫോട്ടോഗ്രാഫറായിട്ടുള്ള വളരെയേറെ മനുഷ്യസ്നേഹിയായിട്ടുള്ള കെവിൻ ഗേൽ എന്ന മറ്റൊരു വ്യക്തിയെ അവർ പരിചയപ്പെടുന്നത്. അയാളുടെ മനസ്സിലുണ്ടായിരുന്ന പ്രധാനമായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് ഉൾക്കാടുകളിലെയും മറ്റുമൊക്കെ ഫോട്ടോകൾ എടുക്കണം, മൃഗങ്ങളുടെയും മറ്റുമൊക്കെ ചിത്രങ്ങൾ ഒപ്പിയെടുക്കണം എന്നതൊക്കെയായിരുന്നു. എന്തെന്നായാലും യോസിയും മാർക്കസും കാളും തങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് കെവിനോടുകൂടെ പറഞ്ഞപ്പോൾ അയാളും അതിൽ വലിയ തോതിൽ തന്നെ താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ആ നാൽവർ സംഘം ആമസോൺ കാടുകളിലെ നിധി അന്വേഷിച്ച് ഇറങ്ങിത്തിരിക്കുകയാണ്. വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ആ നാലു പേരും അവരുടെ യാത്ര ആരംഭിച്ചത്. ബൊളിവിയയിലെ ട്വിച്ചി നദിയോട് ചേർന്നുകൊണ്ട് ഉൾക്കാടുകളിലേക്ക് പ്രവേശിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനടിസ്ഥാനത്തിൽ തന്നെ കാട്ടിലൂടെ അവരുടെ യാത്ര അവർ ആരംഭിക്കുകയാണ്. ഏറ്റവും ആദ്യം തന്നെ അവർ ചെന്നെത്തുന്നത് അസുരിയാമസ് എന്ന പേരുള്ള ഒരു ഗോത്ര ഗ്രാമത്തിലേക്കായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ കാലമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഉൾക്കാടുകളിലേക്ക് പ്രവേശിക്കുന്നതിന് നിധി അന്വേഷിച്ച് പോകുന്നതിനെ വിലക്കിയെങ്കിലും അതിനെല്ലാം മറികടന്നുകൊണ്ട് വകവെക്കാതെ ആ നാലു പേരും പിന്നെയും ആമസോൺ കാടുകളുടെ ഉൾവനാന്തരങ്ങളിലേക്ക് നടന്നുകൊണ്ടേയിരുന്നു. ഈ സമയങ്ങളിൽ തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും വേട്ടയാടാനുള്ള കാര്യങ്ങളും എല്ലാം തന്നെ അവരുടെ പക്കൽ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ പിന്നെയും പിന്നെയും നടത്തും തുടർന്നുകൊണ്ടേയിരുന്നു, ഉൾവനാന്തരങ്ങളിലേക്ക് നടന്നുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. പതിയെ പതിയെ അവരുടെ പക്കലുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം തന്നെ തീർന്നു തുടങ്ങുകയാണ്. ഏറ്റവും ഒടുവിൽ ഇനി കഴിക്കാൻ ഒന്നുമില്ല എന്നൊരവസ്ഥ എത്തുമ്പോൾ മൃഗങ്ങളെ, കാട്ടിനകത്ത് കാണുന്ന മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കാമെന്നൊരു ചിന്തയിലേക്ക് അവർ എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ അതിനോട് കെവിൻ എന്ന ഫോട്ടോഗ്രാഫറിന് പൂർണ്ണമായ വിയോജിപ്പായിരുന്നു. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് മറ്റു മൂന്ന് പേരും ഒരു കുരങ്ങിനെ വെടിവെച്ചിട്ടുകൊണ്ട് അതിൻ്റെ മാംസം ഭക്ഷിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. പിന്നെയും നാളുകൾ മുമ്പോട്ടേക്ക് കടന്നു പോകുന്നുണ്ട്. പലതരത്തിലുള്ള കാട്ടിലെ പഴങ്ങൾ ഭക്ഷിച്ചുകൊണ്ടും ചെറിയ മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടുമെല്ലാം വിശപ്പടക്കി അവർ പിന്നെയും മുമ്പോട്ടേക്ക് നടക്കുകയാണ്. പക്ഷേ എത്രയൊക്കെ കാൾ പറഞ്ഞു നൽകിയ വഴിയിലൂടെ നടന്നിട്ടും കാൾ എന്ന വ്യക്തി ജിയോളജിസ്റ്റ് പറഞ്ഞു നൽകിയിട്ടുള്ള ലക്ഷണങ്ങൾ ുസരിച്ചുകൊണ്ട് തിരഞ്ഞിട്ടും ഒരിക്കലും അവർക്ക് ആമസോൺ കാട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ആ നിധിയിലേക്ക് എത്തിച്ചേരാനും സാധിച്ചില്ല. ഏറ്റവും ഒടുവിൽ നിരാശരായി ആ നാലു പേരും ഒരുപോലെ തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരാമെന്നൊരു ചിന്തയിലേക്ക് എത്തിച്ചേരുകയാണ്. അതിനടിസ്ഥാനത്തിൽ തന്നെ അവർ കാട് തിരിച്ചിറങ്ങാൻ ആരംഭിക്കുകയും ഏറ്റവും ഒടുവിൽ അസുരിയാമസ് എന്ന പേരുള്ള ആ ഗോത്ര വില്ലേജിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്യുകയാണ്. ആ ഗ്രാമത്തിൽ എത്തിയതിന് ശേഷം നാട്ടിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി ആ നാലുപേരുടെയും മനസ്സിലേക്ക് മറ്റൊരു ചിന്ത കയറി വരികയാണ്. ട്വിച്ചി നദിയിലൂടെ ചെറിയൊരു ചങ്ങാഴം നിർമ്മിച്ച് യാത്ര ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് ആളുകൾ ഒരുപാട് താമസിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളുമുള്ള പ്രദേശത്തേക്ക് തങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും. അതിനടിസ്ഥാനത്തിൽ തന്നെ ചെറിയൊരു ചങ്ങാടം നിർമ്മിക്കാനുള്ള പ്രവൃത്തികൾ അവർ ചെയ്യുകയാണ്. മാത്രമല്ല ആ ഗ്രാമത്തിൽ വസിച്ചുകൊണ്ടിരുന്ന ആളുകൾ കൂടെ അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് നൽകിയപ്പോൾ പെട്ടെന്ന് തന്നെ അത്തരത്തിലൊരു റാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ചങ്ങാടം നിർമ്മിച്ചെടുക്കാൻ ആ നാലു പേർക്കും സാധിക്കുകയാണ്. പക്ഷേ പറഞ്ഞുറപ്പിച്ച യാത്ര തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ച ആ തീയതി എത്തുന്ന അവസരത്തിൽ കാൾ അതിൽ നിന്നും പൂർണ്ണമായും പിന്തിരിയുകയാണ്. അയാൾ അവസരത്തിൽ പറഞ്ഞത് ഈ നദിയിലൂടെ യാത്ര ചെയ്യുന്നത് ഒരുപാടധികം അപകടം നിറഞ്ഞൊരു കാര്യമാണ് എന്നതായിരുന്നു. മാത്രമല്ല കാളിന് നീന്താനും അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ആ നാലു പേരും ആദ്യമായി പിരിയുന്നത്. അതിനെല്ലാം അടിസ്ഥാനത്തിൽ മാർക്കസ് ടാം എന്ന അധ്യാപകനും കാൾ റെപ്രച്ചർ എന്ന ജിയോളജിസ്റ്റും ഈ ഒരു റാഫ്റ്റിൽ കയറുന്നില്ല, തങ്ങൾ കരയിലൂടെ നടന്നു വരാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും യോസിയെയും കെവിനെയും അവർ റാഫ്റ്റിൽ കയറ്റി ട്വിച്ചി നദിയിലൂടെ യാത്രയാക്കുകയും ചെയ്യുകയാണ്. നല്ല രീതിയിൽ തന്നെ റാഫ്റ്റുകളും മറ്റുമൊക്കെ തുഴഞ്ഞ് പരിചയസമ്പന്നരായിട്ടുള്ള വ്യക്തിയായിരുന്നു കെവിൻ. അവരങ്ങനെ ട്വിച്ചി നദിയുടെ ഓളപ്പരപ്പുകളിലൂടെ മുമ്പോട്ടേക്ക് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. സമയം ഒരുപാട് കടന്നു പോവുകയാണ്. എന്നാൽ അവരവിടെ കാത്തിരുന്നത് മറ്റൊരു വലിയ ദുരന്തമായിരുന്നു. ഏറ്റവും ഒടുവിൽ ആ റാഫ്റ്റിലൂടെ സഞ്ചരിച്ച യോസിയും കെവിനും ചെന്നെത്തിച്ചേരുന്നത് വലിയൊരു വെള്ളച്ചാട്ടത്തിനടുത്തായിരുന്നു. പെട്ടെന്ന് വെച്ചുകൊണ്ട് തന്നെ അതിൽ നിന്നും കരയിലേക്ക് കയറി രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. വലിയ വേഗതയിൽ തന്നെ അവർ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സമയമേറെ വൈകിക്കഴിഞ്ഞിരുന്നു. ഈ ഒരു അവസരത്തിൽ പെട്ടെന്ന് വെച്ചുകൊണ്ട് ആ ചങ്ങാടത്തിൻ്റെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും നഷ്ടമാവുകയും അത് തകർന്നു പോവുകയും ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു അവസരത്തിൽ കെവിൻ കരയിലേക്ക് നീന്തി കയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അയാൾ ഒരു വിധത്തിൽ കരയിലേക്ക് കയറി രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ യോസിക്ക് കരയിലേക്ക് കയറാൻ സാധിച്ചില്ല. തകർന്നടിഞ്ഞ ആ ചങ്ങാടത്തോടൊപ്പം തന്നെ ആ വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നും അയാൾ താഴേക്ക് പതിക്കുകയാണ്. ശക്തമായി കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലൂടെ വലിയ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിച്ചുവെങ്കിലും യോസി ഗിൻസ്ബർഗിൻ്റെ ജീവൻ അതൊരിക്കലും ബാധിച്ചില്ല. അയാൾ ഒരു വിധത്തിൽ നീന്തി കരയിലേക്ക് കയറുകയാണ്.
പക്ഷേ ആ ഒരു അവസരത്തിലാണ് അയാൾ മറ്റൊരു കാര്യം തിരിച്ചറിയുന്നത്. താൻ ഇതാ ഇപ്പോൾ പൂർണ്ണമായും ഏകനായി മാറിയിരിക്കുന്നു. നിധി അന്വേഷിച്ച് തൻ്റെ കൂടെ ഇറങ്ങിപ്പുറപ്പെട്ട മൂന്നാളുകളും ഇപ്പോൾ തൻ്റെ കൂടെയില്ല. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് യാതൊരുവിധ എത്തും പിടിയുമില്ലാതെ നിന്ന നിമിഷങ്ങളായിരുന്നു അത്. എങ്കിൽ തന്നെയും ടിച്ചി നദിയുടെ തീരത്തുകൂടെ നടന്നുകൊണ്ട് ജനവാസമുള്ളൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ മനസ്സിലുള്ളതിനാൽ യോസി പിന്നെയും ആ നദിയുടെ തീരത്തുകൂടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ദിവസങ്ങൾ പിന്നെയും മുമ്പോട്ടേക്ക് കടന്നുപോകുന്നു. കാട്ടിൽ നിന്നും ലഭിച്ച ചെറിയ പഴങ്ങളും നദിയിലെ ജലവുമെല്ലാം കുടിച്ചുകൊണ്ട് ജീവൻ നിലനിർത്തി അയാൾ പിന്നെയും പിന്നെയും മുമ്പോട്ടേക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നടത്തം തുടരുകയാണ്. ഏറെക്കുറെ 19 ദിവസം അത്തരത്തിൽ കടന്നുപോയി കാണും. ഇതിനോടകം തന്നെ അയാൾ പൂർണ്ണമായും അവശനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായി വലിയ തോതിൽ തന്നെ വേദന അനുഭവപ്പെടുന്നുണ്ട്. പല ഭാഗങ്ങളിലായി വ്രണങ്ങളുണ്ട്. അവയിലൊക്കെ തന്നെയും പൂപ്പൽ പിടിക്കുകയും വലിയ തോതിലുള്ള പുഴുക്കളെല്ലാം അരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും അതിനൊന്നും വകവെക്കാതെ അയാൾ പിന്നെയും മുമ്പോട്ടേക്ക് തന്നെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു നിമിഷത്തിൽ അയാളുടെ കണ്ണുകൾ പതിയെ പതിയെ അടഞ്ഞു പോകാൻ ആരംഭിക്കുകയാണ്. യോസി ഗിൻസ്ബർഗ് എന്ന വ്യക്തി പതിയെ നിലത്തേക്ക് വീഴുകയാണ്. പതിയെ പതിയെ നിലത്ത് നിന്നും എഴുന്നേക്കാനുള്ള ശ്രമങ്ങളെല്ലാം യോസി ഗിൻസ്ബർഗ് നടത്തുന്നുണ്ട്. പക്ഷേ അയാളെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. ആ ഒരവസരത്തിലാണ് അയാളുടെ ശ്രദ്ധയിൽ മറ്റൊരു കാര്യം പെടുന്നത്. താൻ വീണുകിടക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരുപാട് അനേകം ഉറുമ്പുകളുണ്ട്. അയാൾ മറ്റൊന്നും ചിന്തിക്കാതെ ആ ഉറുമ്പുകളെ തൻ്റെ ശരീരത്തിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ആ ഉറുമ്പുകളാകട്ടെ ശക്തമായ നിലയിൽ തന്നെ യോസി ഗിൻസ്ബർഗ് എന്ന ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൽ കടിക്കുകയും ചെയ്തു. ആ കടിയിലൂടെ യോസിയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ചെറിയ എനർജിയുടെ സഹായത്തോടുകൂടെ പിന്നെയും യോസി ഒരു വിധത്തിൽ മുമ്പോട്ടേക്ക് തന്നെ പതിയെ പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൂർണ്ണമായിട്ടും ഇപ്രാവശ്യം അയാളുടെ കണ്ണുകൾ അടഞ്ഞു പോവുകയാണ്. എന്നേക്കുമായി അയാൾ നിലം പതിക്കുകയാണ്. അയാൾക്ക് ചുറ്റും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ആരൊക്കെയോ വിടുന്നുണ്ട്, ആരൊക്കെയോ അയാൾ എടുത്തു പൊക്കുന്നുണ്ട്. ഒരു ബോട്ടിൻ്റെ ശബ്ദവും മറ്റുമെല്ലാം അയാൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എന്താണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നതെന്ന് അയാൾക്ക് യാതൊരു എത്തും പിടിയുമില്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ പതിയെ പതിയെ അയാൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അയാൾ ഒരു ഹോസ്പിറ്റലിലായിരുന്നു. അതെ, ഏറ്റവും ഒടുവിൽ യോസി ഗിൻസ്ബർഗ് എന്ന ആ വ്യക്തിയെ കൊടുങ്കാട്ടിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ദിവസങ്ങൾക്ക് മുമ്പേ വെള്ളച്ചാട്ടത്തിൽ നിന്നും ഒരു വിധത്തിൽ നീന്തി കരക്ക് കയറിയ കെവിനെ പിന്നീട് ആ പ്രദേശത്തുള്ള ഏതാനും മത്സ്യത്തൊഴിലാളികൾ കാണുകയും അവർ കെവിനെ രക്ഷിച്ച് നാട്ടിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കെവിൻ പറഞ്ഞാണ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്നാളുകളെ പറ്റി ഉദ്യോഗസ്ഥർ അറിയുന്നതും അവർക്ക് വേണ്ടിയുള്ള ശക്തമായ തിരച്ചിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടത്തുന്നതുമെല്ലാം. ഇതോടൊപ്പം തന്നെ കെവിൻ അവിടെ വെച്ചുകൊണ്ട് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം കൂടെ കേട്ടിട്ടുണ്ടായിരുന്നു. കാൾ റൊപ്രച്ചർ എന്ന വ്യക്തി പറഞ്ഞാണ്, ജിയോളജിസ്റ്റ് പറഞ്ഞാണ് ഇത്തരമൊരു ദൗത്യത്തിലേക്ക് ആ മൂന്ന് പേരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാൾ യഥാർത്ഥത്തിൽ ഇൻ്റർപോൾ പോലും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനലായിരുന്നു, ഒരു കുറ്റവാളിയായിരുന്നു. അയാൾക്ക് ജിയോളജിയുമായി ബന്ധപ്പെട്ട, കാടുമായി ബന്ധപ്പെട്ട യാതൊരുവിധ കാര്യങ്ങളെക്കുറിച്ചും ഒരറിവുമില്ലായിരുന്നു. എങ്കിലും പിന്നെയും കെവിൻ ഗെയിൽ പറഞ്ഞ വിവരങ്ങൾക്കനുസരിച്ചുകൊണ്ട് തന്നെ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന മൂന്നാളുകൾക്കും വേണ്ടിയുള്ള ശക്തമായ തിരച്ചിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടത്തുകയാണ്. അതിൻ്റെ എല്ലാം ഏറ്റവും ഒടുവിലാണ് ട്വിച്ചി നദിയുടെ തീരത്തായി തളർന്ന അവശനായി വീണുകിടന്ന യോസി ഗിൻസ്ബർഗിനെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഏറ്റവും ഒടുവിൽ അങ്ങനെ യോസി ഗിൻസ്ബർഗ് എന്ന വ്യക്തി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. പക്ഷേ അവിടെ ഉയർന്നു വന്ന ഏറ്റവും വലിയ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, കാൾ റെപ്രച്ചറിനും അയാളുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്ന, അയാളുടെ കൂടെ കരയിലൂടെ നടന്നു വരാമെന്ന് തീരുമാനിച്ചിരുന്ന മാർക്കസ് ടാം എന്ന അധ്യാപകനും എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യമായിരുന്നു. അവരെ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താനേ സാധിച്ചില്ല. അവർക്ക് എന്ത് സംഭവിച്ചു എന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത വലിയൊരു ചോദ്യം തന്നെയാണ്. അപ്പം എന്തായാലും നമ്മളൊരു വീഡിയോ സ്റ്റോർ വൈൻഡപ്പിയാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. യോസി ഗിൻസ്ബർഗ് പിന്നീട് നാട്ടിലെത്തിയതിനു ശേഷം താൻ നേരിട്ട ഇത്തരത്തിലുള്ള വിചിത്രമായ അനുഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് പല പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ടായിരുന്നു. 2017 അദ്ദേഹത്തിൻ്റെ ഈ അനുഭവങ്ങളെല്ലാം ചേർത്ത് വെച്ച് ജംഗിൾ എന്ന പേരിലൊരു മൂവി കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്നു രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ കാൾ റെപ്രച്ചറിനും അയാളുടെ കൂടെ യാത്ര ചെയ്തിരുന്ന മാർക്കസ് ടാമിനും എന്ത് സംഭവിച്ചെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതിനെക്കുറിച്ചും തീർച്ചയായും താഴ്ന്നു രേഖപ്പെടുത്തുക. അപ്പോൾ ഇതും നല്ലൊരുപാട് വീഡിയോസുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.